അവനവൻ്റെ മുന്നേറ്റത്തിൽ ഈ വൈകാരിക സാക്ഷരതയെ നിഷേധിച്ചുകൊണ്ട് നേടിയ വൈചാരിക സാക്ഷരതയാണ് ഇന്ന് അവൻ്റെ പ്രസ്ഥാനങ്ങളിൽ, അവൻ്റെ കുടുംബങ്ങളിൽ, അവൻ്റെ വ്യക്തിത്വങ്ങളിൽ, അവൻ്റെ ജീവിതങ്ങളിൽ, അവൻ്റെ ആധ്യാത്മികതയിൽ, ഭൗതികതയിൽ, സാമ്പത്തിക തലങ്ങളിൽ എന്ന് വേണ്ട എല്ലായിടത്തും തീ പടർത്തി അവനെ തന്നെ ദഹിപ്പിക്കുമാറ് പ്രശ്നങ്ങളായി വളരെ. സുനാമി എന്ന ദുരന്തം വന്നപ്പോൾ ഒരു ആദിവാസി സമൂഹം പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് അവർ ജീവൻ രക്ഷപ്പെടുത്തിയത് ഈ വൈകാരിക സാക്ഷരത ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ വൈകാരിക സാക്ഷരത അന്ധയായ ഒരു പെൺകുട്ടി, നാഗപട്ടണത്ത് ഒരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയാ, അവൾ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല രാത്രിയിൽ, അവൾ കട്ടിലേ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അന്ധയാണ് അവൾ, ബധിരയുമാണ്. അന്ധയാണ്, ബധിരയുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പത്രം അങ്ങനെയാ പറഞ്ഞതെന്ന് തോന്നുന്നു. ഹിന്ദു ഇവളിവളുടെ അടുക്ക കിടക്കുന്ന കുട്ടിയെ, കട്ടിൽ കിടക്കുന്ന കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, വാർഡനെ പോയി കാണണം, നീ വേഗം എന്നെ കൊണ്ടുപോകണം വാർഡൻ്റെ അടുക്കലേക്ക്. വല്ലാത്ത മുഴക്കവും ശബ്ദവും ഭൂമിക്ക് കേൾക്കുന്നു. ഇവിടെ കിടക്കുന്ന പന്തിയല്ല, കൊച്ചുകുട്ടിയാണ്. രണ്ടുപേരും കൂടെ കൂടി വാർഡൻ്റെ അടുക്ക ചെന്ന് വാർഡനോട് പറഞ്ഞു, കിടക്കാൻ പാടില്ല, ഇവരെല്ലാം പുറത്താക്കണം, എന്തോ സംഭവിക്കാൻ പോകുന്നു. ആ വാർഡന് ആ കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കത സമ്മതമായോട് തല്ലിയില്ല. കേരളത്തിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഏത് മതം നടത്തുന്നതാണെങ്കിലും ശരി, ആ കുട്ടി അന്ന് പൊതിരത്തല്ലുമായി. കാരണം ഇതിൻ്റെ മാതൃഭാഷയിലാണ് പറഞ്ഞതെങ്കിൽ പിന്നെ അവിടെ പഠിപ്പിക്കുകയില്ല. ഉറപ്പാണ്, അതെ ഉറപ്പാണ്. മതം ഏതായിരുന്നാലും ശരി, ആ കുട്ടിയുടെ തുടയിൽ തൊലി കാണില്ല എന്നുള്ളത് തീർച്ചയാണ്. കേരളമാണ് സംഭവ സ്ഥലമെങ്കിൽ. അത്ര വൈകാരിക സാക്ഷരത ഇല്ലാത്തവരാണ് ഇന്ന് കേരളത്തിലെ അധ്യാപകരിൽ ഏറിയ കൂറും. എക്സെപ്ഷൻസ് ആർ വെരി ഫ്യൂ. ആരും ഇല്ല എന്നുള്ള പദം ഞാൻ ഉപയോഗിക്കുന്നില്ല, മാന്യതയല്ലാത്തതുകൊണ്ട്. ഉപയോഗിക്കുന്നതാണ് ഉചിതമെന്നറിയാമെങ്കിലും, പക്ഷെ തമിഴ്നാട്ടിൽ നാഗപട്ടണത്ത് ഈ അധ്യാപികയും കുട്ടിയെയും ബാക്കി പിള്ളേരെയും വിളിച്ച് ദൂരെ നടന്നു, ഒരു കുന്നിൻ്റെ മുകളിലെത്തി. ആ കുന്നിൻ്റെ താഴെ ഭാഗത്ത് അവൾ ചെവി വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇവിടം വരെ ആ മുഴക്കം കേൾക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ വളരെ സ്ലൈറ്റായിട്ടേ ഉള്ളൂ. അതിൻ്റെ കുറച്ച് ഭാഗം കടന്ന് അപ്പുറത്ത് കയറി പറഞ്ഞു, ഇവിടെ മുഴക്കം ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അവർ രക്ഷപ്പെട്ടു. പത്രത്തിൽ വളരെ വിപുലമായി വന്നതാണ്, ഹിന്ദു പത്രത്തിൽ. എനിക്ക് ഞാനെന്ന ചിന്തയിൽ എഞ്ചിനീയറാകാൻ ഡോക്ടറാകാനൊക്കെ പോകുമ്പോൾ എൻ്റെ ജീവസൃഷ്ടി ഈശ്വര സൃഷ്ടിയിൽ നിന്ന് അകലുന്നുണ്ടോ? അതിൻ്റെ സങ്കേതാർത്ഥങ്ങൾ പഠിച്ചും ഉരുവിട്ടും തലച്ചോറിൽ സൂക്ഷിക്കുമ്പോൾ തലച്ചോറിൻ്റെ അന്യൂനമായ ഹൈപ്പോതലാമസിൻ്റെ, മസ്തിഷ്ക പര്യങ്കാധര ദേശത്തിൻ്റെ അന്യൂനമായ വികാസം തടയപ്പെടുന്നുണ്ടോ? പ്രകൃതിയുള്ള ഭക്ഷണങ്ങളല്ലാതെ ഒട്ടേറെ കെമിക്കലുകൾ ചേർന്ന ഭക്ഷണങ്ങളെല്ലാം കഴിക്കുമ്പോൾ എൻ്റെ പീയൂഷ ഗ്രന്ഥിയുടെയും എൻ്റെ ഹൈപ്പോതലാമസിൻ്റെ, മസ്തിഷ്ക പര്യങ്കാധര ദേശത്തിൻ്റെയും, പിറ്റ്യൂട്ടറിയുടെയും, അഡ്രീനാലിൻ്റെയും, എൻ്റെ കണ്ഠഗോളകങ്ങളുടെയും നിലയ്ക്ക് പരിണാമം വരുന്നുണ്ടോ? അതെന്നെ വികാരമില്ലാത്തൊരു മനുഷ്യനാക്കി മാറ്റുന്നുണ്ടോ?